പ്രിയമുള്ളവരെ, പുതിയ ഒരു വീഡിയോസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ആറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുതിയ അപ്ഡേഷനാണ്. ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വാഗതമാടിൻ്റെയും ചെനക്കലിൻ്റെയും മധ്യത്തിലായിട്ട് ആറുവരിപ്പാത ബൈപ്പാസായിട്ട് കട്ട് ചെയ്ത് പോകുന്ന ഒരു ഏരിയ ഉണ്ട്. പലച്ചിറമാട് ബൈപ്പാസ് പലച്ചിറമാടിലേക്ക് എത്തിച്ചേരുന്ന, ചെനക്കലിൽ നിന്നും പലച്ചിറമാടിലേക്ക് എത്തിച്ചേരുന്ന ഈ ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് ഇന്ന് പ്രിയ പ്രേക്ഷകരെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. കൂട്ടത്തിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ന് ഉറപ്പെടുത്തുന്നു. അതുപോലെ ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനിയും തുടർന്ന് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോസിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോൾ നമ്മളുള്ളത് പലച്ചിറമാടിലേക്ക് പോകുന്ന ചെനക്കൽ, അതായത് പഴയ ഇവയുടെ ദൂരെയായിട്ട് നിങ്ങൾ കാണുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പലച്ചിറമാട് ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണാനുള്ളത്. ഇവിടെ ഒരു കോൺക്രീറ്റ് മതിൽ ഈ താഴ്ഭാഗത്തു നിന്നായിട്ട് ഉയർന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അത്രയേറെ താഴ്ചയിൽ നിന്നാണ് അത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഇനി മുന്നിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കാണാം. നമുക്ക് കടന്നു പോകേണ്ട വഴികളാണ്, മുന്നോട്ട് പോകേണ്ട വഴികളാണ് ദൂരെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ആറുവരിപ്പാത ഇവിടെ താഴ്ന്ന് പോകുന്ന ഭാഗങ്ങളാണ്. ഞാൻ ആറുവരിപ്പാതൻ്റെ ബൗണ്ടറിക്കുള്ളിലാണ് ഇപ്പോൾ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതുപോലെ മറു സൈഡ് അവിടെ കിടക്കുന്നു. ഇനി അങ്ങോട്ട് ഒരല്പം കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. അവിടെ നിന്ന് റോഡ് പോകുന്നുണ്ട്. ആ റോഡിലുള്ള വാഹനങ്ങൾ ഇരു സൈഡിലേക്കുമായിട്ട് മറികടക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ ഒരുക്കുന്നത് എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു അപ്പർ പാസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ തൊട്ടടുത്തു നിന്നുള്ള കാഴ്ചകളാണ്. പുത്രത്താണിയിലൊക്കെ വന്ന പോലെ രണ്ട് സെക്ഷനായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇവിടെ സ്ലാബ് വാർത്തിട്ടുണ്ട്. അതിൻ്റെ അവസാന ഷീറ്റ് വാർപ്പുമായി ബന്ധപ്പെട്ട വർക്കുകൾ സജീവമാണ്. ഇവിടെ തൊഴിലാളികൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോഴ് ആയത്തു നിന്നാണ് ഇതിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു റോഡ് പാസ് ചെയ്യുന്നുണ്ട്, അതായത് സർവീസ് റോഡാണ് ഈ റോഡ്. അവിടുന്ന് മേലെന്ന് വരുന്ന റോഡുണ്ട്, ആ വീടിൻ്റെ ആ ഭാഗത്തിലൂടെ കയറ്റം കണ്ടില്ലേ, ആ പാസിങ് ഇതിൻ്റെ മുകളിലൂടെ ആക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഇവിടെ വരുന്നതിൻ്റെ കാരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഒരല്പം കൂടി ഫ്രണ്ടിലോട്ട് വന്നാൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, രണ്ട് സെക്ഷനായി ത്രീ ലൈന് ആ ഭാഗത്തിലൂടെ, ത്രീ ലൈന് ഈ ഭാഗത്തിലൂടെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആറുവരിപ്പാത വരുന്ന ഒരു ബൗണ്ടറി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൂരെയായിട്ട് ചെനക്കലിന് കോട്ടകലേക്ക് പോകുന്ന ഹൈവേ കടന്ന് അവിടെ നിന്ന് അങ്ങനെ താഴ്ന്ന് ഏകദേശം ഇവിടെ എത്തുന്ന സമയത്ത് ഒരുപാട് താഴ്ചയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് മറു സൈഡ് കാണാനുണ്ട്. ഇങ്ങനെ ഇതൊരു റോഡാണ്, സ്വതമാട് ഭാഗത്തു നിന്ന് വരുന്ന ആ റോഡാണ്. ആ റോഡ് കട്ടിങ് ഇതിൻ്റെ മുകളിലൂടെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും മറു സൈഡിലുള്ള കാഴ്ചകളാണ് കാണാനുള്ളത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ മറു സൈഡിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. ഇതാണ് ബൗണ്ടറി ഇട്ട ആറുവരിപ്പാതയുടെ ബൗണ്ടറിയാണ്. ആ മുകളിലൂടെ കാണുന്ന സർവീസ് റോഡാണ്. അതുപോലെ ഇതിലൂടെ ഒരു സർവീസ് റോഡ് പോകുന്ന കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആറുവരിപ്പാത ഇവിടെ എത്രമാത്രം ആയത്തിൽ താന്നു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദൂരെയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ വരുന്ന ബ്രിഡ്ജിൻ്റെ പില്ലറുകളൊക്കെ, ഫിൽക്കേപ്പിൻ്റെ വാർപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്കുള്ള കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കട്ടിങ് റോഡ് ഇങ്ങനെ പോകുന്നു. ഈ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ, ബ്രിഡ്ജിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇത് ജോയിൻ ചെയ്യും, അതായത് ഇവിടെയും താഴ്ത്തു എന്നർത്ഥം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ആ റോഡ് താന്നു പോകുന്ന അതിൻ്റെ താഴ്ഭാഗത്തേക്ക് തന്നെ ആറുവരിപ്പാതയുടെ ബൗണ്ടറിക്കുള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് സ്പ്രൈ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഇവിടെയും നടപ്പിലാക്കിയിട്ടുണ്ട്. മുന്നോട്ടുള്ള കാഴ്ച നമുക്ക് അവിടേക്കാണ് പോകാനുള്ളത്. എങ്കിലും ഇതിൻ്റെ ഇവിടെ എത്രമാത്രം താഴ്ചയിലൂടെ പോയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള നിലക്കാണ് വേണ്ടത്. സർവീസ് റോഡിൻ്റെ മേൽഭാഗമാണ് കാണുന്നത്. ഓക്കെ, അവിടെ ഒരു സർവീസ് റോഡ്, ഇവിടെ കാണുന്ന ആ കമ്പി കാണുന്ന അവിടുന്ന് മറ്റൊരു സർവീസ് റോഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ എൻഡിങ്ങിൽ നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിക്കാനുണ്ട്.
ഇതിൻ്റെ താഴ്ചയുടെ ഏകദേശ രൂപം നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവും. ഞാനതിൻ്റെ എൻഡിങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതിവിടുത്തെ ഒരു കിണറായിരുന്നു, മനസ്സിലായല്ലേ? ഒരു കിണറാണ്. അത് ഏകദേശം 17 പാമ്പൂരികൾ, ഏകദേശം ഒരു 17-18 കോര് ആയത്തിലാണ് ആറുവരിപ്പാത ഇവിടെ താന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ കിണറിൻ്റെ പകുതി ഭാഗം കട്ടായി പോയിട്ടുണ്ട്. ഇനി മുകളിലൂടെ വണ്ടി പാസ് ചെയ്യാൻ വേണ്ടി തൽക്കാലം നിർത്തിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതേ ബാക്കിയുള്ളൂ, ആ പാലത്തിൻ്റെ പണി പൂർത്തി കഴിഞ്ഞാൽ റോഡ് വാഹന ഗതാഗതം ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടെയും ഇതേ അളവിൽ അങ്ങോട്ട് താന്നു പോകും എന്നർത്ഥം. എന്തായാലും ഈ കിണറിൽ വേണ്ടത്ര വെള്ളമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കിനിവുകൾ കാണാൻ പറ്റും, ഇവിടെ പച്ച പൂപ്പലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് അടുത്ത് കാണിക്കാമെന്ന് കരുതി. ഇതാണ് ബൗണ്ടറി, അറവരിപ്പാതൻ്റെ ഉൾഭാഗമാണ്. ഉൾഭാഗത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് മുന്നോട്ടാണ് പോകാനുള്ളത്. എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് മുന്നോട്ട് കടന്നു പോകാനുള്ള വഴികളാണ് ദൂരെയായിട്ട് കാണുന്നത്. ജസ്റ്റ് നമുക്കൊക്കെ ഒന്ന് നോക്കിക്കണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വരുന്ന പില്ലറുകൾ, ഇതാണ് ഇവിടുത്തെ ഏകദേശം ഹൈറ്റ്. ആ ഹൈറ്റിലേക്ക് ഇവിടെ താന്നു പോകണം, അതിനോടൊപ്പമാക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ആയത്തിൽ താന്നിട്ടുള്ളത്. സർവീസ് റോഡാണ് ഈ സൈഡിലൂടെ കടന്നു പോകുന്നത്. ഓക്കെ, ഈ കാണുന്ന ഈ രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡ് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അറുവരിപ്പാത ഇവിടെ താന്നു പോവുകയും ചെയ്യും. ഓക്കെ, നമ്മളങ്ങനെയാണ് കടന്നു വന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ഫില്ലറാണ് ഈ കാണുന്നത്. അതായത് ബ്രിഡ്ജ് ഒരു പക്ഷേ ഇവിടം വരെ ഉണ്ടാവുള്ളൂ. ഈ ബ്രിഡ്ജിൻ്റെ ഫിൽ ക്യാപ്പിൻ്റെ ഹൈറ്റിലേക്ക് ഹൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് അത്രയും ഭാഗം താന്നു വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഫില്ലർ, ഒരു സൈഡിലെ ഫില്ലറിൻ്റെ വർക്കേ നടന്നിട്ടുള്ളൂ. അതായത് ഇവിടുന്ന് പലചരമട ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടത് സൈഡിലാണ് ഈ ഫില്ലറുകൾ നിരനിരയായിട്ട് നിരത്തി കിടക്കുന്നത്, വലത് സൈഡിൽ ഫില്ലറുകൾ വരാനുണ്ട്. ഓക്കെ, നമ്മൾ അവിടുന്ന് കണ്ടിരുന്ന ആ കയറ്റം കയറി വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ റോഡ് വരുന്നുണ്ട്, സ്വഗതമാട ഹൈവേ പയ ഹൈവേൻ്റെ ഭാഗത്തു നിന്ന് ഒരു റോഡ് വരുന്നുണ്ട്. ഈ റോഡും ഇതുപോലെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇത് നേരെ കയറുന്നത് തൊട്ടപ്പുറത്തായിട്ടാണ്. അവിടെ കണ്ടില്ലേ നിങ്ങൾ, അങ്ങനെ റോഡുണ്ട്. അവിടെ സർവീസ് റോഡ് ടാറിങ് വർക്കുകൾ പൂർത്തിയതൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവും. അപ്പോൾ ആ റോഡും ഈ റോഡും കൂടി എങ്ങനെ ജോയിൻ ചെയ്യും എന്നുള്ളത് ഒരു പക്ഷേ അവിടെ കണ്ടതുപോലെ ഒരു അപ്പർ പാസിംഗ് സൗകര്യം ഇവിടെയും ഒരുക്കും എന്നൊക്കെ നമുക്ക് കാണേണ്ടി വരും. ഊഹിക്കാം, ഇനി മുന്നോട്ടുള്ള കാഴ്ചകളാണ്. നമുക്ക് അവിടേക്ക് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ടാറിങ് വർക്ക് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ സർവീസ് റോഡിൻ്റെ, അപ്പോൾ തൽക്കാലം അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ എങ്ങനെയാണ് പാസ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ ഇരു സൈഡിലേക്കുമായിട്ട് മറികടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പക്ഷേ താൽക്കാലികമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്ന സമയത്ത് അതെങ്ങനെ കവർ ചെയ്യും, ഒരു പക്ഷേ അതിൻ്റെ തായ്ഭാഗത്ത് കൂടി താന്നു പോകുമോ ഒന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് വ്യക്തമായൊരു പിക്ചറില്ലാതെ ഞാൻ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് സംസാരിക്കാത്തത്. ദൂരെയായിട്ട് നമുക്ക് പോകേണ്ട ഭാഗങ്ങളാണ്. ഒരു സൈഡിൽ എന്താ പറയുക, ഫില്ലറിൻ്റെ വർക്കുകൾ, റൗണ്ട് ഫില്ലറാണ്, റൗണ്ട് ഫില്ലറും ഫിൽ ക്യാപ്പിൻ്റെ വർക്കും നടന്നിട്ടുണ്ട്. മറു സൈഡിൽ, വലത് സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് ഭാഗം കൂടി നടക്കാനുണ്ട്. എന്തായാലും തൊട്ടടുത്തുള്ള കാഴ്ചയിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. ഈ വാഹനം കൊണ്ട് കടന്നു പോയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നല്ല രീതിയിൽ പൊടി ഉണ്ടാകും വാഹനം കവർ ചെയ്യുമ്പോൾ. നമ്മൾ കടന്നു വന്ന വഴികളാണ് ഞാൻ നേരത്തെ പറഞ്ഞവർക്ക്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് വലത് സൈഡ് ഫില്ലറിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല, ഈ കാഴ്ചയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഇടത് സൈഡിലാകുമ്പോൾ ഫില്ലറും ഫിൽ ക്യാപ്പിൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഗർഡറുകൾ സ്ഥാപിക്കേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഇവിടെ നടക്കേണ്ടത്. അതേസമയത്ത് വലത് സൈഡിലില്ല. അപ്പോൾ വലത് സൈഡിലെ മുകളിലായിട്ട് എന്താ പറയുക, കാര്യങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ താന്ന് ഇതുപോലെ ഒപ്പമാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി ഇവിടേക്ക് വരുമ്പോൾ സർവീസ് റോഡിൻ്റെ മുകളിലൊരു എന്താ പറയുക, ഇവിടെ നിന്നുള്ള വെള്ളത്തെ ഒഴിവാക്കി കളയുന്നതിന് വേണ്ടി ബ്ലോക്കുകൾ വെച്ചിട്ട് ഡ്രൈനേജ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. അവിടങ്ങളിലൊക്കെ മെറ്റലടിച്ചിട്ടുണ്ട് സർവീസ് റോഡിൽ. അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചയിലേക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ സർവീസ് റോഡ് ഇടത് സൈഡിലെ സർവീസ് റോഡ് മെറ്റൽ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഇവിടെ ഒരു ഡ്രൈനേജ് ഉണ്ടല്ലോ, അതിൻ്റെ മുകൾ വശത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വലത് സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് വലത് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ മുകളിലായിട്ട് എക്സ്കവേറ്റർ കുന്നിടിച്ച് ഒപ്പമാക്കുന്ന ജോലിയിൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കാണാം. ഒരല്പം കൂടി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു പോക്കറ്റ് റോഡും കൂടി
കടന്നു പോകുന്നുണ്ട്. എന്താ ഇവിടെ അങ്ങനെ ഒരു അപ്പർ പാസിൻ്റെ സൗകര്യം ഒരുക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല, കാരണം ഇവിടെ വലിയൊരു ഹൈറ്റ് കാണുന്നില്ല. അപ്പോൾ മറു സൈഡിലേക്കുള്ള റോഡിനെ നേരെ ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ തായ്ഭാഗത്ത് പാലത്തിൻ്റെ തായ്ഭാഗത്തിലൂടെ പോകാൻ പറ്റും എന്ന് നമുക്ക് കണക്കൂട്ടാം. റോഡ് കട്ട് ചെയ്യുന്നത് എക്സ്കവേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് ആ റോഡ് പോകുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒഴിച്ചാൽ മതി, ഈ ബ്രിഡ്ജിൻ്റെ തായ്ഭാഗത്തിലൂടായിട്ട് പില്ലറിൻ്റെ തായ്ഭാഗത്തിലൂടായിട്ട് ഇങ്ങനെ ഈ റോഡിലേക്ക് പാസിംഗ് ഒരുക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലൂടെ ബാക്കിയുള്ള ഭാഗം നമുക്ക് പരിചയപ്പെടാം. കരം മുഴുവനായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലെങ്ത്ത് വർദ്ധിക്കും എന്ന നിലക്കാണ് ഇവിടെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്ന വിശദീകരിച്ചിട്ടുള്ള കാഴ്ചകളായതുകൊണ്ട് തന്നെ ലെങ്ത്ത് കൂടും. അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.